നമ്മുടെ രാജശേരൻ സാറിനെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൽ പതിഞ്ഞ പല സിനിമകളും നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റി വാങ്ങിയിട്ടുണ്ട്. അത്ര കഴിവിട്ട ഒരു സംവിധായകനായിരുന്നു നമ്മുടെ രാജശേരൻ സാറ്. അതിനുശേഷം അദ്ദേഹം സംവിധാനത്തിൻ്റെ ഒരു ഏകദേശം ഉറവയെല്ലാം പറ്റി തുടങ്ങിയ സമയത്ത് അദ്ദേഹം അഭിനയത്തിലേക്കും കൂടെ തിരിഞ്ഞു. എങ്കിലും അതും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല. പിന്നെ അദ്ദേഹം BJP-യിലാണെന്നുള്ള ചില സൂചനകളൊക്കെ നൽകി. എന്തായാലും അദ്ദേഹം BJP-യിൽ ആക്റ്റീവാണോ ഇല്ലേ എന്നിപ്പോൾ അറിയാൻ വയ്യ. അദ്ദേഹത്തിന് അങ്ങനെ പൊതുവേദികളൊന്നും കാണാറില്ല. ഇപ്പോൾ രാജശേരൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഒരു പ്രസ്താവനയുടെ പേരിലാണ്. നമ്മുടെ പായിപ്പാട്ടത്തെ ഇഷ്യൂ എല്ലാവരും കണ്ടതാണ്. അന്യസംസ്ഥാന, സോറി, ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല, അതിഥി തൊഴിലാളികൾ വന്ന് അവിടെ കൂട്ടം കൂടി, ഈ ലോക്ക്ഡൗൺ സമയത്തും അവരുടെ കൂട്ടം കൂടി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, അവർക്ക് നാട്ടിൽ പോകണം, അമ്മയെ എനിക്ക് നാട്ടിൽ പോകണം എന്ന പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് ബംഗാളികൾ വായിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരോ എഴുതി കൊടുത്ത് വിട്ടാണെന്ന് വ്യക്തം. അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്, ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നു. എന്തായാലും രാജശേരൻ സാർ ഇത് കണ്ട ഒരു ആത്മരോഷത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ ചടപടാന്ന് അങ്ങ് ഫേസ്ബുക്കിലൂടെ അങ്ങ് പറഞ്ഞു. അയാൾ ഏകപക്ഷീയമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ബംഗാളികളെ ഇവിടെ നിന്ന് ഓടിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസ്താവന ഏകദേശം ഇങ്ങനെയാണ്: അന്യസംസ്ഥാന തൊഴിലാളികൾ നാടിന് ആപത്താണെന്നും എത്രയും പെട്ടെന്ന് വേണ്ടതൊക്കെ കൊടുത്ത് ഇവരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്നും രാജശേരൻ പറഞ്ഞു. ഇതൊരു അപേക്ഷയായി മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്നും രാജശേരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞതനുസരിച്ച് മലയാളി എല്ലാ നഷ്ടങ്ങളും സഹിച്ച് 21 ദിവസം വീടിനുള്ളിൽ അടച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഘം ആളുകൾ ഭക്ഷണമില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാൻ തുടങ്ങിയത്. അവരെ നമ്മൾ വിളിച്ചിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നാണ്. എന്നാൽ പെട്ടെന്ന് ചില ചാനലുകൾ ഇവരെ അതിഥി തൊഴിലാളികളാക്കി മാറ്റി. അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം അപ്രതീക്ഷിതമായി വീട്ടിൽ വരുന്ന വിരുന്നുകാരെയാണ്. അതിഥികളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ശമ്പളം കൊടുത്തിട്ടാണോ? അവരെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ചിലർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പൗരത്വ ബില്ലിനെതിരെ ഇവർ നടത്തിയ സമരം ഇന്നലെ ഇവർ കാട്ടിക്കൂട്ടിയത് ഇത്രയും ജാഗ്രതയോടെ വ്രതം പോലെ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ അഭിപ്രായങ്ങൾ. അവരുടെ ലക്ഷ്യം ആഹാരവും വെള്ളവും ഒന്നുമല്ല, മറ്റെന്തൊക്കെയോ ആണ്. ഒരു 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ ഏത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചാലും ഒരു അസുഖവും വരില്ലായിരുന്നു. എന്നാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഹോട്ടലിൽ കയറ്റിയതോടുകൂടി ഹോട്ടലിൻ്റെ അന്തരീക്ഷം വൃത്തിഹീനമായി മാറി. കാരണം ഇവർക്ക് തുച്ഛമായ ശമ്പളം മതി. ഓരോ മലയാളികളുടെയും തൊഴിൽ സാധ്യതയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് മറക്കരുത്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊരു അപേക്ഷ: ദയവായി അങ്ങ് ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കണം. ഇതിനും നല്ല സന്ദർഭം ഇനി കിട്ടില്ല. അങ്ങയുടെ കൂടെയുള്ള ചിലരെങ്കിലും അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം. വീണ്ടും അപേക്ഷിക്കുകയാണ്, ദയവായി പുറത്താക്കൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജശേരൻ സാർ വിളിച്ചു കൂവിയത്. എന്തായാലും അദ്ദേഹം അത് പിന്നെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം, ഫേസ്ബുക്കിലൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് 4 തുറകളിൽ നിന്നും ഒരുപാട് വിമർശനങ്ങളും, ഇവർ മനുഷ്യരല്ലേ, ഇവർക്കും വേണ്ടേ ആഹാരവും വസ്ത്രവും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം കുത്തുവാക്കുകളൊക്കെ കേട്ടതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവന തിരുത്തിയത്. എന്തായാലും അദ്ദേഹം അതിൻ്റെ പ്രസ്താവന തിരുത്തി. ആ പ്രസ്താവന ഏകദേശം ഇങ്ങനെയാണ്: രാവിലെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്ത് വേണം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നയത്തിൽപ്പെടുന്നതല്ല, എൻ്റെ സ്വന്തം അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അതിനകത്തൊരു പാളിച്ച വന്നത്, ഞാൻ ഭാരതീയരായ അന്യസംസ്ഥാന തൊഴിലാളികളല്ല ഉദ്ദേശിച്ചത്. ഭാരതത്തിൽ നിന്ന് പുറത്ത് കേരളത്തിലും നമ്മുടെ രാജ്യത്തും വന്ന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന, തീവ്രവാദം പരത്തുന്ന ഒരു വിഭാഗം ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം അതിന് ആമുഖമായി കൊടുത്തിരിക്കുന്നത് ഈ വരികളാണ്. അതായത്, അധികം ഭാരതീയരായ ആൾക്കാരെക്കുറിച്ചല്ല പറഞ്ഞത്, ഭാരതത്തിൽ ഇങ്ങനെ വന്ന് താമസിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്ന അന്യരാജ്യക്കാരായ, നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് കരുതുന്ന മറ്റ് അഫ്ഗാനുകാരെയും, അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഏതായാലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: ഈ പ്രസ്താവന ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിച്ചത് എന്തായാലും BJP-ക്കാരാവാനാണ് സാധ്യത. കാരണം അവരാണല്ലോ ഇന്ത്യ മുഴുവൻ പരന്ന് കിടക്കുന്നത്. അപ്പം ഭാരതീയരെ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് BJP-യുടെ അനുഭവമുള്ള ഒരാൾ, അതും ഇങ്ങനെ സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരാൾ പറയുമ്പോൾ എന്തായാലും അതിൻ്റെ ക്ഷീണം BJP-ക്കാണല്ലോ. ഒരു BJP-ക്കാരനെന്ന ലേബൽ ഉള്ളതുകൊണ്ട് ആ ക്ഷീണം BJP-ക്ക് എന്തായാലും വരുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തെത്തിയത്. ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് തന്നെ വായിക്കാം, ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എപ്പോഴും അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, വളരെ കുറച്ച് പേരെങ്കിലും കുറച്ച് ക്രൈമിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, ചിലർ വൃത്തിഹീനമായൊക്കെ നടക്കുന്നു. അതൊക്കെ കുറച്ചൊക്കെ ഗവൺമെൻറ് വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്ന കാര്യമാണ്. എന്തായാലും ഏതായാലും തൻ്റെ പ്രസ്താവന ഇപ്പോൾ രാജശേരൻ സാർ തിരുത്തി കഴിഞ്ഞു. അദ്ദേഹം പുതിയ പ്രസ്താവന ഇറങ്ങിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തിൻ്റെ മുന്നോടിയായിരിക്കാം. എന്തായാലും എല്ലാം നല്ലതിന്.